ജീവിതകാലത്ത് ഓരോ നിമിഷവും എന്തെങ്കിലും നന്മകൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. കാരണം നൈമിഷികമായ ഈ ജീവിതത്തിൽ മരണം വരെ മാത്രമേ നന്മകൾ ചെയ്യാൻ അവസരമുള്ളൂ എന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാനുള്ളൊരു സാഹചര്യം മനുഷ്യന് ലഭിക്കില്ല എന്നും നമുക്കറിയാം. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരണത്തിൻ്റെ സമയമെത്തുകയും മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന കഠിനമായ ശിക്ഷകളെക്കുറിച്ച് തൻ്റെ കൺമുമ്പിൽ കാണുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ മനുഷ്യൻ പടച്ചറബിനോട് പറയുന്നൊരു കാര്യമുണ്ട്, തന്നെ ഒന്നുകൂടി നീ മടക്കിത്തരണം, എൻ്റെ അവധി നീ കുറച്ചുകൂടി വൈകിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്ന സാഹചര്യം. കാരണം അവർക്കറിയാം തങ്ങൾ നാളേക്ക് വേണ്ടിയൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല എന്ന്. ആ ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ മരണാസന്ന സമയത്തും മരണശേഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടും വീണ്ടും ഒരു തിരിച്ചുമടക്കത്തെക്കുറിച്ച് അള്ളാഹുവോട് മനുഷ്യൻ ചോദിക്കുന്ന ചില രംഗങ്ങളൊക്കെയുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു നന്മ ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഒരു അവസരമോ ഒരു സാഹചര്യമോ പടച്ചുറബ് അനുവദിച്ചു കൊടുക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ മരണശേഷവും അവൻ്റെ പാരത്രിക ലോകത്തേക്കും അവൻ്റെ ഖബർ ജീവിതത്തിലേക്കുമൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ചില കർമ്മങ്ങളെക്കുറിച്ച് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുമുണ്ട്. അത്തരം കർമ്മങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു ഓഹരി നമ്മുടെ മരണശേഷവും നമ്മുടെ പരലോക ജീവിതത്തിലേക്കും നമ്മുടെ ഖബർ ജീവിതത്തിലേക്കുമൊക്കെ വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇത്ബാഉൽ മയ്യത്തു സലാസ, ഒരു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങളാണ് പിന്തുടരുക. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പേര് മയ്യത്ത് എന്നാണല്ലോ. ആ മയ്യത്തിനെ പിന്തുടരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്, അഹ്ലുഹു വ മാലുഹു വ അമലുഹു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവൻ്റെ കബറിടം വരെ അവനെ അനുഗമിക്കും. അങ്ങനെ രണ്ടു കാര്യങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരികയും ഒരു കാര്യം മാത്രം ആ കബറിൽ അവനോടൊപ്പം അവശേഷിക്കുകയും ചെയ്യും, ബാക്കിയാവുകയും ചെയ്യും. ഏതൊക്കെയാണ് തിരിച്ചു വരുന്നത്? അവൻ്റെ കുടുംബം തിരിച്ചു വരും, അവൻ്റെ സമ്പത്ത് തിരിച്ചു വരും, അവൻ്റെ അമലുകൾ മാത്രം അവിടെ അവശേഷിക്കുകയും ചെയ്യും. മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ, ഒരു മയ്യത്തിനെ പിന്തുടരുക. ഒന്നവൻ്റെ കുടുംബമാണ്, മറ്റൊന്നവൻ്റെ സമ്പാദ്യമാണ്, മൂന്നാമത്തത് അവൻ്റെ അമലുകളാണ്, അവൻ്റെ കർമ്മങ്ങളാണ്. അത് നന്മയാവട്ടെ തിന്മയാവട്ടെ അവൻ്റെ കർമ്മങ്ങളാണ്. ഇതിൽ കുടുംബക്കാർ തിരിച്ചു വരും, അവൻ്റെ സമ്പത്ത് അവിടെ നിന്ന് തിരിച്ചു വരും, പിന്നെ ആറടി മണ്ണിൽ അവനോടൊപ്പം കൂട്ടുണ്ടാവുക, ബാക്കിയാവുക, അവൻ്റെ അമലുകൾ മാത്രമാണ്, കർമ്മങ്ങൾ മാത്രമാണ് എന്നാണ്. ഈ കർമ്മങ്ങളെന്ന് പറയുന്നത് അത് നന്മയാകാം തിന്മയാകാം, നല്ല കാര്യങ്ങളാകാം ചീത്ത കാര്യങ്ങളാകാം. ആ അമലുകളെക്കുറിച്ച് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു വചനമുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന അമലുകളുടെ ഗണത്തിൽ, ആ പ്രവർത്തനങ്ങളുടെ കർമ്മങ്ങളുടെ ഗണത്തിൽ എന്തെല്ലാമാണ് വരിക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി, മരണശേഷം ഒരു മനുഷ്യന് കിട്ടുന്ന അമലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇൽമൻ അല്ലമഹു വ നശറഹു, അവൻ പഠിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിജ്ഞാനമാണ്. വ വലദൻ സ്വാലിഹൻ തറക്കഹു,
തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സോലിഹായ സന്താനമാണ്. വ മുസ്ഹഫൻ വറസഹു, അവൻ വഖഫ് ചെയ്തിട്ടുള്ള ദാനം ചെയ്തിട്ടുള്ള മുസ്ഹഫുകളാണ്. വ ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളികളാണ്. ഔ ബൈത്തൽ ഇബ്നു സബീൽ ബനാഹു, വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി കയറ്റിക്കൊടുത്ത വിശ്രമ കേന്ദ്രങ്ങളാണ്. ഔ നഹ്റൻ അജ്റാഹു, അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയോ തോടോ കിണറോ ഒക്കെയാണ്. മിൻ മാലി ഔ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി സിഹത്തിഹി വഹയാത്തിഹി, ആരോഗ്യസമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത സദഖകളാണ്. ഇങ്ങനെ ഒരു ഹദീസ് നമുക്ക് വിശദമായിട്ട് കാണാൻ കഴിയും. അഥവാ ആദ്യം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവനെ പിന്തുടരുകയും രണ്ട് കാര്യങ്ങൾ തിരിച്ചു വരികയും മരണാനന്തര ലോകത്തിന് വേണ്ടി ഒരു കാര്യം മാത്രം ബാക്കിയാവുകയും ചെയ്യും. അതവൻ്റെ അമലുകളാണ്. അമലെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളുടെ ഗണത്തിൽ ഏതൊക്കെയാണ് എന്ന് ഒന്നുകൂടി വേർതിരിച്ചുകൊണ്ടല്ലാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. വേറെ ചില റിപ്പോർട്ടുകളിൽ കിണർ കുഴിക്കുക എന്നുണ്ട്. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ വെള്ളം ലഭിക്കുന്ന രൂപത്തിൽ കിണറുകൾ കുഴിച്ചു കൊടുക്കുക, ചെടി നടുക, വൃക്ഷത്തൈകൾ നടുക, ഇതൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മറ്റു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ഇദാമാത ഇബ്നു ആദം ഇൻ ഖത്അ അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും, ബാക്കിയെല്ലാം അവസാനിക്കും. ഏതൊക്കെയാണത്? സദഖത്തിൻ ജാരിയ, ഒഴുകുന്ന സദഖയാണ്. ഔ ഇൽമി യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങളാണ്. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ്. ഇത് ചില രത്നച്ചുരുക്കമാണിത്. ഇതാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമ്പത്തെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞാലും ഇന്നോ നാളെയോ ജീവിതയാത്രക്കിടയിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മരണത്തിന് കീഴടങ്ങിക്കൊടുത്താലും നമ്മുടെ കബറിലേക്കും നമ്മുടെ പരലോക ജീവിതത്തിലേക്കുമൊക്കെ ഖിയാമന്നാൾ വരെയും അങ്ങനെ ഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുണ്യങ്ങൾ, അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കർമ്മങ്ങൾ, അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അമലുകളുടെ കൂട്ടത്തിൽ, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ബാക്കിയാകുന്ന ഒരു കാര്യം എന്താണ്? ഉപകാരപ്രദമായ വിജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താ ഈ ഉപകാരപ്രദമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ധാരാളം വിവരമുണ്ടാവുക എന്നത് മാത്രമല്ല, ആ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ആ വിവരത്തിനനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഉപകാരപ്പെടുന്ന വിജ്ഞാനമായിട്ട് മാറുക. മഹാനായ മഹാൻ ഇബ്നുൽ ജൗസി പറഞ്ഞതെന്താ? മൻ അഹബ്ബഹു അല്ലാ യൻഖതു അമലുഹു, ഒരു മനുഷ്യന് മരണശേഷം തൻ്റെ അമലുകൾ നിലക്കരുത് എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻക്കറിയുന്ന അറിവുകൾ പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്ന്. മരണാനന്തര ലോകത്ത് നിങ്ങൾക്ക് വല്ലതും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ, നിങ്ങൾക്കറിയുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ, പലതരത്തിലുള്ള വിവരങ്ങൾ ലോകത്തുണ്ടല്ലോ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വിവരങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടോ? നിങ്ങളുടെ മസ്തിഷ്കത്തിലുണ്ടോ? ബുദ്ധി ചിന്തയിലുണ്ടോ? ആ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക എങ്കിൽ അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ആ പറയുന്നത്. നമുക്കറിയുന്നൊരു വിവരം നാം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ അവർ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന നന്മകൾ, ആ നന്മയുടെ ഫലങ്ങളൊക്കെയും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു വിവരം അറിയാം, നമുക്കൊരു കാര്യം അറിയാം, നമ്മളത് സംസാരത്തിലൂടെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു, ആ അറിയിച്ചു കൊടുത്തതിനുള്ള ഫലം നമുക്ക് കിട്ടും എന്ന് മാത്രമല്ല, അത് കേട്ട വ്യക്തി അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളങ്ങോട്ട് പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ നമ്മളിലൂടെ ഒരു വിവരം കിട്ടി മനസ്സിലാക്കി നന്മ ചെയ്യുന്ന മനുഷ്യൻ, അവൻ കാലാകാലങ്ങളോളം ജീവിച്ചു, ഒരുപാട് വർഷം അവൻ ജീവിച്ചു, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളങ്ങ് മരിച്ചു പോയാലും
നിങ്ങൾ മുഖേന നിങ്ങൾ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു നന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ ചെയ്യുന്ന നന്മയുടെ അതേ ഫലം അവൻ കൊട്ടും കുറവ് വരുത്താതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഇത് വല്ലാത്തൊരു പ്രതീക്ഷയുടെ വല്ലാത്തൊരു മോട്ടിവേഷന്റെ വർത്തമാനാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ൽ അജ്റു ഫാഇലിഹി. ആരെങ്കിലും ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്ന അതേ പ്രതിഫലത്തിന് സമാനമായ ഫലം അത് അറിയിച്ചു കൊടുത്തവനും ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ വിവരങ്ങൾ അതേത് തരത്തിലുള്ളതാവട്ടെ, ഖുർആനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചും മാത്രമല്ല ഭൗതികമായ വിവരങ്ങൾ ഉൾപ്പെടെ അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നാളെ പരലോകത്ത് നമ്മുടെ മരണശേഷവും നമ്മുടെ പാരത്രിക ലോകത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ പ്രതിഫലങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കാനുള്ള ഒരു കാരണമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അറിവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിച്ചാൽ പോരാ, ഉപകാരപ്പെടുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സുമുള്ള വിവരം, അത്തരം വിവരങ്ങൾ റബ്ബേ നീ എനിക്ക് നൽകണേ എന്നല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളൊക്കെ വിവരമുള്ളവരാണ്, പലതരത്തിലുള്ള ഞാനുൾപ്പെടെ ഈ ഇരിക്കുന്നവർക്കൊക്കെ പലതരത്തിലുള്ള വിവരങ്ങളുള്ളവരാണ് നമ്മൾ. നമ്മുടെ കയ്യിലുള്ള വിജ്ഞാനം ഇൽമ് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക, അതോടൊപ്പം സ്വന്തം വിവരത്തെ നല്ല രൂപത്തിൽ അതിനുപയോഗപ്പെടുത്തുകയും ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ നാളെ പരലോകത്ത് അതിൻ്റെ ഫലം വന്നുകൊണ്ടേയിരിക്കും. ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. അല്ല, ഐ ടി മേഖലയിലൊക്കെ സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ നല്ല തിളങ്ങി നിൽക്കുന്ന നല്ല കഴിവുള്ള ഒരു വ്യക്തി, അവൻ അവൻ്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ഈ ആധുനിക സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, നമ്മൾ കാണാനോ മൊബൈലിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഖുർആൻ്റെ ആപ്ലിക്കേഷനുകൾ, കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഇസ്ലാമികമായ വിവരങ്ങൾ ലഭിക്കുന്ന അത്തരം സോഫ്റ്റ്വെയറുകൾ, അത്തരം സംവിധാനങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്ത് അയാൾ പെട്ടെന്നങ്ങ് മരിച്ചുപോയി. ഇതിങ്ങനെ പ്ലേ സ്റ്റോറിലൂടെയും മറ്റൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കണ്ടമാനം ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഈ തഫ്സീറുകളും ഇത്തരം ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് വായിക്കാനും അത് ഉപയോഗപ്പെടുത്താനും തുടങ്ങി. എത്ര കാലം അതങ്ങനെ ആരൊക്കെ ഏതൊക്കെ തലമുറകളിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതിലൂടെ ലോകത്തുണ്ടാകുന്ന നന്മകളും വെളിച്ചങ്ങളും എന്തൊക്കെയാണോ, അതിൻ്റെയൊക്കെ ഓഹരി ഈ ചെയ്തുണ്ടാക്കിയ മനുഷ്യൻ്റെ കബറിലേക്ക് പരലോകത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ നോക്കി നിങ്ങൾ, നമുക്ക് കിട്ടുന്ന ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ കയ്യിലുള്ള വിവരം അതെന്തായാലും അതിനെ നല്ല രൂപത്തിൽ, ഞാൻ മരിച്ചു പോയാലും എനിക്ക് നാളെ കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് അതിനുപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം, നമുക്ക് കഴിയണം. അതാണ് ഒന്നാമതായിട്ട് അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ, ഉപകാരപ്പെടുന്ന വിജ്ഞാനം. അപ്പം ഈ അർത്ഥത്തിൽ ഉള്ള വിജ്ഞാനം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അതിനെ നാളെ മറ്റന്നാൾ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തി എനിക്കത് ഉപകാരപ്പെടും രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ മരിച്ചു പോയാലും പരലോകത്തേക്ക് ഖബറിലേക്ക് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം ഉപകാരപ്രദമായ വിജ്ഞാനമാണ്, ഉപകാരപ്രദമായ വിജ്ഞാനം. രണ്ടാമത്തേത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ മക്കളെന്നാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവോട് കൈകൾ ഉയർത്തുന്ന നല്ലവരായ മക്കളെക്കുറിച്ചാണ് രണ്ടാമതായിട്ട് പഠിപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു അസ്സ വജൽ ലയർഫഉ ദർജത ലിൽ അബ്ദി സ്വാലിഹ് ഫിൽ ജന്ന, ഒരു സ്വാലിഹായ മനുഷ്യന് സ്വർഗത്തിൽ അല്ല ഇങ്ങനെ പദവികൾ ഉയർത്തി കൊടുക്കുന്ന. സ്വാലിഹായ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പല അവസ്ഥകളുണ്ട്, ആ സ്വർഗത്തിൽ പദവികൾ അങ്ങനെ അല്ല ഉയർത്തി കൊടുത്തുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഫയക്കൂലി യാ റബ്ബി അന്നി അന്നാലി ഹാദാ, ഇതെങ്ങനെ പഠിച്ചോനെ എനിക്ക് കിട്ടുന്നത്. സ്വർഗത്തിലൊരു മനുഷ്യൻ്റെ സ്ഥാനമാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹനോട് ചോദിക്കുകയാണ്, പഠിച്ചോനെ എനിക്കെങ്ങനെ ഇപ്പം ഈ സ്വർഗത്തിൽ ഇങ്ങനെ പദവികൾ എങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം എങ്ങനെയാ? അപ്പം അള്ള പറയുന്ന മറുപടി, ഫയക്കൂലു ബിസ്തിഗ്ഫാരി വലദിക്കലക്ക, ഭൂമിയിൽ വെച്ചിട്ട് നിന്റെ മകൻ നിന്റെ മക്കൾ
നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ പഠിപ്പിച്ചത്. നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ മരിച്ചു പോയാലും എനിക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്ന സന്താനത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, ആ സന്താനങ്ങളുടെ പ്രാർത്ഥന ഫലമായി നാളെ അള്ളാഹുവിന് മുമ്പിൽ സ്വർഗത്തിലെൻ്റെ പദവികൾ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു ഹദീസിലെ കാണാൻ കഴിയും, നീന്താൻ അറിയാത്തൊരു മനുഷ്യൻ വള്ളത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവനക്കൊരു കയ്യോ ഒരു കയറോ എന്തെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി കെട്ടിക്കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, ഇതിനേക്കാളും വലിയൊരു ആശ്വാസമാണത്രേ കബറിൽ കിടക്കുന്ന മനുഷ്യന് തൻ്റെ മക്കളുടെ പ്രാർത്ഥന കിട്ടുമുണ്ടാവുക എന്നാണ്. ഇതൊരു ഹദീസിലുള്ളതാണ് കണ്ടോ. നീന്താൻ അറിയാത്ത ഒരുത്തൻ വെള്ളത്തിൽപ്പെട്ടിങ്ങനെ മുങ്ങിത്താഴുമ്പോൾ അവനക്കൊന്ന് പിടിക്കാനൊരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടി തൽക്കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഒന്ന് മനസ്സ് കൊണ്ടു നോക്കിയ അതിനേക്കാളും വലിയൊരു ആശ്വാസമായിരിക്കും അത്രേ കബറിൽ കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ മക്കളുടെ പ്രാർത്ഥന ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ആശ്വാസം. എന്നാ ഞാൻ പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ലോകത്തിലെ രണ്ടാമത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി കൈകൾ പൊക്കി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ അതാണ്. ഇത് മക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയും വാപ്പയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതല്ലാത്തപ്പോഴും വേണം, മരിച്ചു കഴിഞ്ഞാലും വേണം. അത് ഒന്നോ രണ്ടോ മാസമൊക്കെ ഓർമ്മ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്കേ പോകുമല്ല ആ പ്രാർത്ഥനയിൽ. അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അത് ലഭിക്കണമെങ്കിൽ രക്ഷിതാക്കളും അങ്ങനത്തെ മക്കൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം, വളർത്താൻ ശ്രമിക്കണം. മക്കളിൽ നിന്ന് ലക്ഷങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളല്ല പ്രതീക്ഷിക്കേണ്ടത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ദുനിയാവിലെ ജീവിതം എങ്ങനെയെങ്കിലൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാ, ദുനിയാവിലെ ജീവിതം എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയിട്ടൊക്കെ പോകും, ഒരു സംശയത്തിലില്ല, ആരെങ്കിലൊക്കെ സഹായിച്ചിട്ടൊക്കെ പോകും. പക്ഷേ മനസ്സിലാക്കണം, പരലോകത്താ രക്ഷപ്പെടേണ്ടത്, അങ്ങോട്ട് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങോട്ട് വേണ്ടി സമ്പാദിക്കേണ്ടത്. ആരറിവില്ലാതെ മലക്കെ കിടക്കുന്ന കവറുണ്ടല്ലോ, ആ കവറിലേക്ക് വേണ്ടി സമ്പാദിക്കേണ്ടത്. പല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ലക്ഷങ്ങൾ പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി തരുന്നവരായിരിക്കണമെന്ന. അത് മാത്രം ആകരുത്, ജീവിക്കണമെങ്കിലൊക്കെ വേണം. പക്ഷേ അതിനുമപ്പുറം ഇന്നല്ലെങ്കിൽ നാളൊരു സുപ്രഭാതത്തിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് വേണ്ടി കൈകൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കൾ അതെനിക്കുണ്ട് എന്ന ആശ്വാസത്തോടെ മരിക്കാൻ നമുക്ക് കഴിയണം. കണ്ടോ, സന്താനങ്ങൾ, മക്കൾ ധാർമ്മിക ബോധമുള്ളവരാകാൻ ആവശ്യമായ മാർഗങ്ങൾ രക്ഷിതാക്കൾ സ്വീകരിക്കണം. മാതാപിതാക്കൾ ആ കടമ നിർവഹിക്കുകയും മക്കൾ സോലിഹീങ്ങളായ മക്കളാവുകയും ചെയ്താൽ നമ്മളങ്ങോട്ട് മരണപ്പെട്ടു പോയാലും ആ മക്കളുടെ ജീവിതകാലത്ത് അവർ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ അതിൻ്റെ കോഹരി നമുക്കങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം അവരെ ആ നന്മ ചെയ്യുന്നവരാക്കി മാറ്റിയത് മാതാപിതാക്കളാണെങ്കിൽ. പക്ഷേ ഇന്നത്തെ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്, കാര്യമാണ്, ആലോചിക്കേണ്ടതാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്ന മക്കളെ, അത്തരം മക്കളെ വളർത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം രണ്ടാമത്തെ കാര്യം, മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി ഒരു മനുഷ്യന് കിട്ടുന്ന സമ്പത്ത് പ്രാർത്ഥിക്കുന്ന മക്കളാണ്, നമുക്ക് വേണ്ടി കൈകൾ പൊക്കുന്ന മക്കളാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താ, നിലനിൽക്കുന്ന ദാനം, സദഖത്തുൻ ജാരിയ. നിലനിൽക്കുന്ന ദാനം, സദഖത്തുൻ ജാരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒഴുകുന്ന ദാനം എന്നൊക്കെ അതിന് പറയാറുള്ളത്. ഒഴുകുന്ന ദാനം, ഒഴുകുന്ന സദഖ എന്നൊക്കെയാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ സല്ലല്ലാഹു അല്ലാഹ് സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്നാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അതിൻ്റെ അവസാന വചനം എങ്ങനെയാണ് ആയത്തിൻ്റെ, അവരൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. വല്ലാത്തൊരു വർത്തമാനാണത്. രാവും പകലും രഹസ്യമായും പരസ്യമായും ഒക്കെ സമ്പത്ത് ദാനം ചെയ്യുന്ന ആളുകൾ, സ്വതക്ക ചെയ്യുന്ന ആളുകൾ, അവരൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ദാനം അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും, ദുർമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന. ശ്രദ്ധിക്കണം, നിങ്ങൾ ദാനധർമ്മം നൽകിയാൽ, സ്വതക്ക നിർവഹിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കോപത്തെ കെടുത്തിക്കളയാൻ സഹായിക്കും.
മാത്രമല്ല ദുർമരണത്തിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുമെന്നൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദാനധർമ്മത്തെക്കുറിച്ച് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമാണ് ദാനധർമ്മം സദഖ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവശേഷിക്കുന്ന ഒന്നായിട്ട് പരിചയപ്പെടുത്തിയതാണ്, അത് സാധാ ദാനധർമ്മത്തെക്കുറിച്ചല്ല, മരിച്ചു കഴിഞ്ഞാലും അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന ദാനധർമ്മങ്ങൾ. അതാ എന്നുവെച്ചാൽ മറ്റുള്ള സാധാ ദാനധർമ്മം കൊടുക്കണ്ട എന്നല്ല, അതും വേണം ഇതും വേണം. എന്താ സദഖത്തുൽ ജാരിയ എന്ന് പറഞ്ഞാൽ? ഞാനൊരാൾക്ക് ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തു, ആ ചെയ്തതിൻ്റെ ഫലം എനിക്ക് അത് അവിടെ രേഖപ്പെടുത്തും, അതിൽ സംശയമൊന്നുമില്ല. അതേസമയം ജീവിതത്തിൽ വരും കാലങ്ങളിലും ഒരാൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായമാണ് ഞാൻ ചെയ്തു കൊടുത്തതെങ്കിൽ അതിൻ്റെ ഫലം ഞാൻ മരിച്ചു പോയാലും ഒരു വൺ ടൈം അല്ല, അതങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ പുണ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സദഖത്തുൽ ജാരിയ എന്ന് പറയുന്നത്. അത് ചെറുതാകാം വലുതാകാം, അത് ഏത് രൂപത്തിലുമുള്ളതാകാം. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. ശ്രദ്ധയോടുകൂടി നമ്മളിതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് അങ്ങോട്ട് ജീവൻ പോയാലും ശ്വാസം നിലച്ചാലും നാളേക്ക് വേണ്ടി എന്തൊക്കെയോ അവിടെ കരുതി വച്ചിട്ടുണ്ട് എന്ന ഒരു ആശ്വാസത്തിൽ നമുക്ക് യാത്രയാകാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സദഖത്തുൽ ജാരിയ അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം, ഒരു സത്യവിശ്വാസി ഒരു മരം നട്ടു അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു, അങ്ങനെ അതിൽ നിന്ന് പറവകളും മനുഷ്യരും മൃഗങ്ങളൊക്കെ ഭക്ഷിച്ചു, അതിനെല്ലാം അയാൾക്ക് സദഖ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരാളൊരു മരം നട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് ആ മരമൊക്കെ അങ്ങനെ വളർന്ന് വലുതായി പന്തലിച്ച് അതിൻ്റെ തണല് വിറക് ഇല ഫലങ്ങളൊക്കെ അങ്ങനെ മറ്റു പലരും ഉപയോഗിക്കാൻ തുടങ്ങി, അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് സദഖത്തുൽ ജാരിയ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ വിശദമായി ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാളൊരു മരം നട്ടു, അങ്ങനെ മരം നട്ട്, അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിലുള്ളത്, നിങ്ങൾ കിയാമന്നാൾ സംഭവിക്കുകയെന്ന് അറിഞ്ഞാൽ പോലും കയ്യിലൊരു മരം ഉണ്ടെങ്കിൽ കൊണ്ട് കുഴിച്ചിടണമെന്നാ. അപ്പോൾ ഒരു മരം കുഴിച്ചിട്ടു, അങ്ങനെ അയാൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി മരിച്ചു എന്ന് വിചാരിക്കും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ആ മരം വളർന്ന് വലുതായി പന്തലിച്ച് പലരും പല രൂപത്തിലും അത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി, കുറേ ആളുകൾ അതിനെ തണൽ ഉപയോഗിക്കാൻ തുടങ്ങി, യാത്രക്കാർ വിശ്രമിക്കാൻ, പറകൾ വന്ന് കൂടുകൂട്ടാൻ തുടങ്ങി, കിളികൾ വന്നതിനെ പഴത്തിലെ വിത്തുകൾ കൊത്തി തിന്നാൻ തുടങ്ങി, വിറകാളുകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെ പല തരത്തിലും ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങളെ മനുഷ്യർ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ്. എന്താ ഹദീസിൽ നിന്നറിയോ? ഈ മരം എന്നോ കിഴിച്ചിട്ടൊരു മനുഷ്യൻ മരിച്ചെന്നോ പോയിരുന്നു, പക്ഷേ ഈ ഒരു പറവ വന്നിട്ട് അതിലൊരു മാങ്ങയാണെങ്കിൽ ആ മാങ്ങപ്പഴത്തിൻ്റെ ഒരു ഭാഗം കൊത്തി തിന്നാൽ പോലും, ഒരു ഉറുമ്പതിൽ നിന്ന് കടിച്ചാൽ പോലും ആ തിന്നുന്നതിൻ്റെയൊക്കെ ഫലം ആ മരം കുത്തിയിട്ട മനുഷ്യൻ്റെ കബറിലേക്ക് പരലോകത്തേക്കല്ല അങ്ങനെ ചേർത്ത് കൊണ്ടിരിക്കുന്ന. ഒരു ഹദീസിൽ എന്താണെന്നറിയോ? ഒരാൾ കൃഷി നടത്തി, അങ്ങനെ അതിൽ നിന്ന് കള്ളം വന്ന് കട്ടുമ്പോഴേക്കും കള്ളം കട്ടു മോഷ്ടിച്ചു കൊണ്ടുപോയി, എന്നാൽ പോലും അത് ചെയ്തവനുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന. ഹദീസുകളിലൊക്കെ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രീതികളെക്കുറിച്ച് കാണാൻ കഴിയും. സദഖത്തുൽ ജാരിയയുടെ വ്യത്യസ്തങ്ങളായ രീതികളെക്കുറിച്ച് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. മരം നടലും കൃഷി ചെയ്യലും മാത്രമല്ല, ഒരാളൊരു പള്ളിയിലേക്ക് ഒരു മുസഫ് സദഖ ചെയ്താൽ ആരെല്ലാം ആ മുസഫടെ തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും അതിൻ്റെ പ്രതിഫലം അത് കൊടുത്തവന് ലഭിച്ചുകൊണ്ടിരിക്കും. പള്ളി നിർമ്മാണത്തെക്കുറിച്ച് മൻ ബനാലില്ലാഹി മസ്ജിദം ബനാഅല്ലാഹു ലഹു മിസ്ലിഫിൽ തന്നെ, ആരാണോ ഒരാളൊരു പള്ളി നിർമ്മിച്ചത് അവൻക്ക് വേണ്ടി അന്ന പള്ളി അതുപോലൊരു വീട് സ്വർഗത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഉണ്ടോ? അത് മാത്രമല്ല, ആ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം അവിടെ എന്തൊക്കെ പരിപാടി ആ പള്ളിയിൽ നടക്കുന്നുണ്ടോ, അത് ഖുതുബയാകാം, നമസ്കാരങ്ങളാകാം, പിന്നെ പഠന ക്ലാസ്സുകളാകാം, ആളുകളെ സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങളാകാം, ഇങ്ങനെ എന്തൊക്കെ ആ പള്ളി പൈസയിൽ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഇത് നിർമ്മിച്ചവന് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന. അപ്പോൾ ഒറ്റയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റയ്ക്കൊക്കെ ഒരു പള്ളി നിർമ്മിക്കാനൊക്കെ ചിലപ്പോൾ എല്ലാവരും കഴിഞ്ഞൊന്നും വരില്ല, പക്ഷേ നമുക്ക് പങ്കാളികളാകാൻ പറ്റും. എങ്ങനെ? പലപ്പോഴും അതിലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ട്, ഒരു നമസ്കരിക്കാനുള്ള ഒരു മുസല്ലയുടെ സ്പേസ് സ്ക്വയർ ഫീറ്റ് സ്പോൺസർ ചെയ്തുകൊണ്ട്, അതിലേക്ക് ആവശ്യമായ മറ്റ് സംവിധാനങ്ങളൊക്കെ ഓഫർ നൽകിക്കൊണ്ടൊക്കെ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. ആ പള്ളി അങ്ങനെ നിൽക്കുന്ന കാലത്തോളം ആ പള്ളിയിലൂടെ നടക്കുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഫലമൊക്കെയും ആ ചെയ്തവന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന. ഹദീസിലുള്ള മറ്റൊരു കാര്യം, യാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഒരുക്കിയാൽ, യാത്രക്കാരാണ്, ആ യാത്രക്കാർക്കൊന്നിടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെറിയ ഷെഡ് റോഡ് സൈഡിൽ കെട്ടിണ്ടായി കൊടുത്തു,
ആ ആളുകൾ ആരൊക്കെ എത്ര കാലം അതിൽ ആളുകൾ വന്ന് അതിൻ്റെ ഗുണം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിൻ്റെ ഫലം ഈ മനുഷ്യൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിണറുകുഴിക്കുക, തോടുവിട്ട്, അതൊക്കെ അതീശയുള്ളതാ. ചില ആളുകൾക്ക് ചെയ്യാറുണ്ടല്ലോ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ കുടിവെള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. വെള്ളം ഒരു കിണർ ഒരു സ്ഥലത്ത് നിങ്ങൾ കുഴിച്ചു കൊടുത്തു, എത്ര കാലം ആ കിണറിലെ വെള്ളങ്ങൾ തലമുറകൾ മാറി 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 ഉപയോഗിച്ചാലും കിയാമെന്നാൾ ഇവർ ആ കിണർ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഫലമൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരൊറ്റ സമയം ഒരൊറ്റ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രദ്ധിക്കണം, മരിച്ചു കഴിഞ്ഞാലും പരലോകത്ത് കിട്ടുന്ന സ്വതക്കത്തും ചാരിയ അമലുകളുടെ പ്രത്യേകത, ഒരൊറ്റ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു കിണറൊന്ന് കുഴിച്ച് കുഴിച്ചു കൊടുത്തു, വെള്ളമുള്ള കിണറാക്കി കൊടുത്ത് അത് കഴിഞ്ഞാൽ മതി. പിന്നെ ആരൊക്കെ അത് ഉപയോഗിക്കുന്നു അതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നന്മ ചെയ്യാനും നന്മ അറിയാനും മനസ്സിലാക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിലൂടെ അയാൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പരിഗണിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരുടെയെങ്കിലും കൂടെ അധികം ഒരു വാഹനമുണ്ടെങ്കിൽ ഇല്ലാത്തവൻക്ക് അധികമുള്ള ഒന്നിനെ കൊടുക്കണം, ആരുടെയെങ്കിലും കയ്യിൽ അധിക ഭക്ഷണമുണ്ടെങ്കിൽ ഇല്ലാത്തവർക്കവൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് സമ്പത്തുകളെ കുറിച്ച് നബി ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. എന്താ സഹാബിമാരെന്താ പറഞ്ഞറിയോ? എത്രത്തോളം എന്ന് വെച്ചാൽ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതിലൊന്നും ഞങ്ങൾക്കൊരവകാശവുമില്ല എന്ന് ഇവർ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാൽ നബി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ, ആവശ്യം കഴിഞ്ഞ് ബാക്കി എന്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടോ അതിലൊന്നും ഞങ്ങൾക്കൊരവകാശമില്ല, അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാ ഞാൻ പറഞ്ഞു വന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, മരിച്ച മനുഷ്യൻ്റെ കബറ് വരെ മൂന്ന് കാര്യങ്ങളാണ് വരിക. രണ്ടെണ്ണം അവിടുന്ന് തിരിഞ്ഞു പോകും, ഒന്ന് അവിടെ നിൽക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നിൽക്കുന്ന കാര്യമാണ് അമലുകൾ, നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളാണ് അവിടെ നിൽക്കുക. ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മരണശേഷവും നമ്മിലേക്ക് ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് ബെനിഫിറ്റ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇത്തരം നിലനിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ സമയവും സാഹചര്യവും ഒക്കെ നിരന്തരം ഉപയോഗപ്പെടുത്തേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആരോ ചെയ്തു വെച്ചൊരു നന്മയുടെ ഭാഗമായിട്ട് നമ്മൾ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം നമുക്കും നമ്മുടെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു സംഖ്യ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം അത്രയായിരിക്കും. ഇതാണ് പരലോകത്ത് വരാൻ പോണത്. നമ്മളൊരു സമയം അങ്ങ് മരിച്ചുപോയി, പക്ഷേ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കബറിലേക്കും പരലോകത്തിലേക്കുമുള്ള സൽഫലങ്ങൾ, ആ പുണ്യങ്ങൾ വരുന്നത് നിൽക്കുന്നില്ല, അത് നിൽക്കുന്നതിന് സ്റ്റോപ്പില്ല, അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ പറയാറില്ലേ, ചില വാപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയാറില്ലേ, അയാൾ മരിച്ചുപോയി, പെട്ടെന്നാണ് മരിച്ചത്, പക്ഷേ ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ളതൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് മാസാ മാസം കുട്ടികൾക്ക് അങ്ങനെ വന്നോളും, അക്കൗണ്ടിലേക്ക് അങ്ങനെ വന്നോളും എന്നൊക്കെ നമ്മൾ നാടൻ വർത്തമാനം പറയാറില്ലേ. ഇതന്നെയായിരിക്കണം നമ്മുടെ ആഗ്രഹം. നമ്മൾ മരിച്ചാലും നമ്മൾ എപ്പോഴാണ് മരിക്കാന്നറിയില്ലല്ലോ, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മളങ്ങോട്ട് ഇവിടെ പറയേണ്ടി വന്നാലും നമ്മുടെ പാരത്രികമായൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ടിലേക്ക് പുണ്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വരണമെങ്കിൽ സമ്പത്തിനും കുടുംബക്കാർക്കും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഈ യഥാർത്ഥ കൂട്ടുകാരനെ സമ്പാദിക്കാൻ നമ്മൾ മറക്കരുത്. അതാരാ? അതാണ് ഈ അമലുകൾ എന്ന് പറയുന്നത്. ഖുർആൻ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യം അതാണ്, നിങ്ങൾ എന്താ നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? എന്താ നിങ്ങൾ നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നന്മകൾ ചെയ്യുന്നവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ ഒന്ന് ബോധപൂർവം ശ്രദ്ധ വച്ചാൽ ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളുടെ ഗണത്തിലേക്ക് കയറ്റി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. തസവ്വുദ് കരീനം മിൻ ഫിആലിക ഇന്നമാ കരീനുൽ ഫതാഫിൽ ഖബരി മാകാന യഅമലു. നീ നിന്റെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചോ, ആരാ കൂട്ടുകാരൻ? കബറിലേക്ക് നീ കൂട്ടുകാരനെ സ്വീകരിച്ചോ, നിന്റെ പ്രവർത്തനങ്ങളാണ് നിന്റെ കൂട്ടുകാരൻ, നിന്റെ അമലുകളാണ് നിന്റെ കൂട്ടുകാരൻ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പല സമയങ്ങളിലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും നമ്മൾ ചിന്തിക്കുക, മരിച്ചാലും കബറിൽ ലഭിക്കുന്ന നന്മ എനിക്കുണ്ടോ, അതിനായി ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ
നന്മകൾ കൊണ്ട് നമ്മൾ ഒരുങ്ങാൻ തയ്യാറാണെങ്കിൽ പടച്ചെറുപ്പ് നമ്മെ കൈവിടുകയില്ല. മൻ അമില സോലിഹം മിൻ ദക്കറിൻ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾ അമല സോലിഹാത്ത് ചെയ്താൽ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, വഹുവ മുഅ്മിൻ ഫലയുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, ദുനിയാവിൽ നല്ലൊരു ജീവിതം അത് തരുന്ന, ദുനിയാവിൽ അത് നല്ലൊരു ജീവിതം തരും. പിന്നെ വലഞ്ഞജിയന്നഹും മജ്റഹും ബിഅഹ്സനിമാക്കാൻ യഅ്മലൂൻ, നിങ്ങൾക്ക് പാരത്രിക ലോകത്തും ഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ മരിച്ചു കഴിഞ്ഞാലും പാരത്രിക ലോകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന രൂപത്തിലുള്ള ഉപകാരപ്രദമായ വിജ്ഞാനം പോലുള്ള പ്രാർത്ഥിക്കുന്ന മക്കൾ ഉൾപ്പെടെ ഈ പറഞ്ഞ സദഖത്തുൻ ജാരിയ പോലുള്ള അത്തരം സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.